പതിനെട്ടാം ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രോടേം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണഘടനയുടെ പതിപ്പുമായി ലോക്സഭയിലെത്തിയ പ്രതിപക്ഷം പ്രോടേം സ്പീക്കർ പദവിയിൽ കീഴ്വഴക്കം ലംഘിച്ചതിനെ തുടർന്ന് സത്യപ്രതിജ്ഞ ചെയർമാൻ പാനലിലേക്കുള്ള ക്ഷണം നിരസിച്ചു. സമവായമാണ് പ്രധാനമെന്നും പാർലമെന്റിൽ പ്രതിപക്ഷം മാന്യത പാലിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നരേന്ദ്രമോദിയും പറഞ്ഞു. പാർലമെന്റിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങളുമായി സിബി ജോസഫ്. അസിത, പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രോടോം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ലോക്സഭാ എംപിമാരും വടക്കുവരാൻ നിലയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നാളെയും സത്യപ്രതിജ്ഞ തുടരും. ഇന്നിപ്പോൾ 280 എംപിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇനി ബാക്കിയുള്ള എംപിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. എന്തായാലും ശക്തമായ പ്രതിപക്ഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഐക്യവും കരുത്തോടു കൂടിയായിരുന്നു പ്രതിപക്ഷം പാർലമെന്റിലെത്തിയത്. ഒരുമിച്ച് പാർലമെന്റിലേക്ക് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം എത്തുകയും ഭരണഘടനയുടെ ചെറിയ പതിപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ പ്രതിപക്ഷം ഈ പാർലമെന്റിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രോട്ടോം സ്പീക്കർ പ്രോട്ടോം സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡം അല്ലെങ്കിൽ കീഴ്വഴക്കം ലംഘിച്ച ബി ജെ പിയുടെ നടപടിയിൽ വലിയ പ്രതിഷേധം ഇന്ന് ലോക്സഭയിൽ ഉണ്ടാകുകയും ചെയ്തു. പ്രോട്ടോം സ്പീക്കറായ ഒഡീഷ എം പി ഭർത്തൃഹരി മെക്തൂബിയാണ് രാഷ്ട്രപതി ഭവനിൽ രാവിലെ സത്യപ്രതിജ്ഞ അധികാരമേറ്റത്. പിന്നീടാണ് ഈ ഭർത്തൃഹരി മക്തൂബിയുടെ സ്ഥാനത്തിലായിരുന്നു മറ്റ് എം പിമാരെല്ലാം നിലയും പ്രധാനമന്ത്രി അടക്കം എല്ലാ നിലയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പക്ഷേ ഏറ്റവും മുതിർന്ന സഭയിലെ നേതാവായ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം ലോക്സഭയിൽ പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. മാത്രമല്ല സത്യപ്രതിജ്ഞയ്ക്ക് പ്രോട്ടോം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെ അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി അവിടെ കൃത്യമായി ഇന്ത്യ സഖ്യം ഒരുമിച്ച് അവിടെ നടത്തുകയും ചെയ്തു. മാത്രമല്ല മറ്റൊന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് വിഷയം ഉയർത്തിക്കൊണ്ടും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നീറ്റ് എന്ന് വലിയ മുദ്രാവാക്യം വിളിയോടെയായിരുന്നു ഈ ഒരു പ്രതിഷേധം പ്രതിപക്ഷം ഉണ്ടാക്കിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ലോക്സഭാ നടപടി തുടങ്ങുമ്പോൾ നീറ്റ് വിഷയം വലിയ രീതിയിൽ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള കൃത്യമായ ഒരു തുടക്കം തന്നെയാണ് ഇന്ന് ആദ്യ ലോക്സഭാ സമ്മേളനത്തിൽ കണ്ടത്. ഇന്ന് കേരള എം പിമാരെല്ലാം നിലയും വൈകിട്ട് 4 മണിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഉൾപ്പെടെ 18 ലോക്സഭാ എംപിമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇന്നിപ്പോൾ 4 എംപിമാർ ഇംഗ്ലീഷിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത്. KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ്, NK പ്രേമേന്ദ്രൻ, പാർലമെന്റിലേക്ക് ആദ്യമായി എത്തിയ ഷാഫി പറമ്പിൽ, ഇങ്ങനെ 4 എംപിമാർ ഇംഗ്ലീഷിലും അതോടൊപ്പം തന്നെ ഹൈബീഡൻ MP ഹിന്ദിയിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എല്ലാവരും തന്നെയും ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയുമായിട്ടെല്ലാം തന്നെയും വ്യത്യസ്തമായ രീതിയിലായിരുന്നു സത്യപ്രതിജ്ഞ എല്ലാം തന്നെയും നടത്തി. LDF MP ആയ കെ രാധാകൃഷ്ണൻ MPയും അദ്ദേഹവും പാർലമെന്റിലേക്ക് കന്യംഗമാണ്. അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അതേസമയം തന്നെ സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പൻ എന്ന പ്രാർത്ഥനയോടെയായിരുന്നു അദ്ദേഹം ഈ ഒരു സത്യപ്രതിജ്ഞ ചേംബറിലേക്ക് എത്തിയത്. എന്തായാലും ശശി തരൂർ MP അദ്ദേഹം വിദേശത്തായതിനാൽ അദ്ദേഹം അടുത്ത ആഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ഇന്നിപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ മാത്രമാണ് ലോക്സഭയിൽ ഉണ്ടായത്. പക്ഷേ ആദ്യ ദിനം തന്നെ കൃത്യമായി പ്രതിപക്ഷത്തിന് ഐക്യവും കരുത്തും വിളിച്ചു എന്ന രീതിയിലെല്ലാം നിലയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രോട്ടോം സ്പീക്കർ കാര്യത്തിലും നീറ്റ് വിഷയത്തിലെല്ലാം നിലയും തങ്ങളുടെ പ്രതിഷേധം കൃത്യമായി ഉയർത്തുകയും അതോടൊപ്പം തന്നെ MPമാരെല്ലാം തന്നെയും ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള സത്യപ്രതിജ്ഞ എല്ലാ നിലയും ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തു. ഇനി നാളെയും ഈ ബാക്കിയുള്ള MPമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മറ്റന്നാൾ 26-ാം തീയതിയാണ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഏതായാലും ലോക്സഭ ഇനിയിപ്പോൾ നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ആരംഭിക്കുകയും ചെയ്യും. അസിത, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.